അതേ ചുള്ളൻ, ആ ജഗ് വന്നെടുത്ത് തന്നെ. ഹേ ഗേഡി, നിങ്ങക്ക് ചെവി കേട്ടൂടെ? ഹേ മനുഷ്യ, ആ ജഗ് വന്നെടുത്ത് തരാൻ പറ്റില്ലേ? തന്റെ കൈക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, വേണമെങ്കിൽ വന്നെടുക്ക്. ഇതെവിടെ നിന്ന സാധനമാണപ്പ? ഡോ ഗേഡി, വല്ലാത്ത ഈച്ചറോളൊന്നും വേണ്ടട്ടാ. എന്റെ കൈക്കാണോ കാലാണോ കുഴപ്പമെന്ന് ഇയാൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. വല്ലാത്ത കൂന്തളിപ്പൊന്നും ഇറക്കണ്ട. ഇതാള് വേറെയാ, തരക്കാരോട് കളിക്കടച്ചക്ക. ഇല്ലെങ്കിലുണ്ടല്ലോ വരിഞ്ഞ കൊളയും, മനസ്സിലായടാ? ഒന്ന് രണ്ട് മൂന്ന്, മൂന്ന് ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിന് 80 രൂപ വെച്ച് മൂന്ന് ഗ്ലാസ്സിന് 240 രൂപ. ആ പിന്നെ ഒരു ജഗ്ഗും പോയിട്ടുണ്ട്. അതിൻ്റെ വില ഒരു മൊത്തത്തിൽ 1000 രൂപ വെച്ചിട്ട് താൻ സ്ഥലം വിട്ടോ. നീ ആരുടെ ചവി എന്നോട് പണം ചോദിക്കാൻ? എൻ്റെ അച്ഛൻ ആരാണെന്ന് നിനക്കറിയില്ല. നിങ്ങളുടെ അച്ഛൻ ആരായാലും നീ നിന്റെ അച്ഛനെ വിളിച്ച് കാശ് കൊണ്ടുവരാൻ പറ. നീ എന്തിട്ട പറഞ്ഞ? നീ വല്ലാണ്ട് നാവടന്നിട്ടാ. നിന്റെ ഈച്ചറുകളൊക്കെ തരക്കാരോട് മതിട്ടാ. ശങ്കർ ഭായിയുടെ അടുത്ത് വേണ്ട, ഇത് വിത്ത് വേറെ അടച്ചക്ക. നിന്നെ പോലുള്ള ആൾക്കാരുടെ ഇമാതിരി ഉണ്ടായസൊന്നും എന്റെ അടുക്ക നടക്കത്തില്ല. ഇപ്പൊ നടന്നത് നടന്നു. എനിക്ക് വേറെ ഒരുപാട് പണിയുള്ളതുകൊണ്ട് മാത്രം, നിന്നെ പോലുള്ള ഗുണ്ടകളുടെ പിന്നാലെ നടന്ന് സമയം കളയാനില്ലാത്തതുകൊണ്ട് മാത്രം ഞാനിത് കേസാക്കുന്നില്ല. ഇനി നിന്നെ എന്റെ മുമ്പിൽ കണ്ടാവുണ്ടല്ലോ. നീ എന്തുട്ട പേടിപ്പിക്കണോ? നിന്റെ മുന്നിൽ കണ്ട നീ എന്തുട്ട് ചെയ്യുന്ന പറഞ്ഞേ? നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പ ചെയ്യടാ. നിനക്ക് ശങ്കർ മഹാദേവനെ അറിയാഞ്ഞിട്ടാ കളമറിഞ്ഞ് കളിച്ച മോനെ, ഇല്ലെങ്കിൽ പണിപ്പാലും വെള്ളത്തിൽ കിട്ടും. വെറും പണിയല്ലട്ടാ എട്ടിന്റെ പണി. എടാ, നീ എനിക്ക് എട്ടിന്റെ പണി തരാൻ നോക്കടാ, തിരിച്ച് ഒരു 16 പണി ഞാൻ നിനക്ക് അങ്ങോട്ട് തരും. നീ തൃശ്ശൂരുകാരനാണല്ലേ, ഞാൻ ആരാണെന്ന് അറിയണമെങ്കിലേ ദേ ഇവിടെ ഇവിടെ തിരുവനന്തപുരത്തുള്ളവരോട് ചോദിച്ചാൽ മതി. അവരെ നല്ല വെട്ടിപ്പായിട്ട് എൻ്റെ ഹിസ്റ്ററി നിനക്ക് പറഞ്ഞു തരും കേട്ടോ.